സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ തലസ്ഥാനത്തെ ബാങ്ക് ലോക്കറിൽ 10 കോടിയിലധികം രൂപ ഉണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു. ഇതിൽ പാർപ്പിട പദ്ധതിയിൽ യൂണിറ്റ് കമ്പനിയിൽ നിന്ന് ലഭിച്ചതെന്ന് പറയുന്ന 1 കോടി രൂപ മാത്രമാണ് അന്വേഷണ ഏജൻസികൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ശേഷിക്കുന്ന പണം ആരുടെയൊക്കെ കൈകളിലേക്ക് പോയി? ഇതിൽ ശിവശങ്കറിന് പങ്കുണ്ടായിരുന്നോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വിപുലമാക്കി. ചോദ്യം ചെയ്യലിൽ സ്വപ്ന തന്നെയാണ് ലോക്കറിൽ 10 കോടിയിൽ പരം രൂപ ഉണ്ടായിരുന്നെന്ന് NIA മൊഴി നൽകിയത്. പണമൊഴുകിയ വഴി ED അന്വേഷിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഹാബിറ്റാറ്റ് സ്വീകരിച്ച നിലപാടിനെ കുറിച്ചും അന്വേഷണം നടത്തും. സ്വർണ്ണക്കടത്തിൽ പങ്കാളിയാകുന്നതിന് മുൻപ് 2018 നവംബറിലാണ് സ്വപ്ന ബാങ്ക് ലോക്കർ തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ അയ്യരുടെ കൂടി പേരിലായിരുന്നു ലോക്കർ തുറന്നത്. ഉന്നതങ്ങളിലെ ബിനാമി ഇടപാടുകാരിയായി സ്വപ്ന അധികാര ഇടനാഴികളിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിരുന്നു ലോക്കർ എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. വേണുഗോപാൽ അയ്യരുടെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. സ്വപ്നയുമായുള്ള ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ലോക്കർ തുടങ്ങാനായി ശിവശങ്കറാണ് വേണുഗോപാലിനെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തിയത്. അനധികൃത ഇടപാടുകൾക്ക് വേണ്ടിയായിരുന്നു ഇതെന്ന് കരുതുന്നു. അതേസമയം ലോക്കറിന്റെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് അയ്യരായിരുന്നു. അയ്യർക്ക് IT മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ പരിശോധിക്കാൻ ശിവശങ്കർ അനുമതി നൽകിയിരുന്നു. ഇതിന്റെ പ്രതിഫലമായി 100,000 രൂപയാണ് അയ്യർക്ക് ലഭിച്ചിരുന്നത്. അയ്യർ പലതവണ ലോക്കർ തുറന്ന് പണം കൈകാര്യം ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു. സ്വപ്ന നിർദ്ദേശിച്ചവരുടെ പക്കൽ അദ്ദേഹം പണം കൊടുത്തുവിടുകയായിരുന്നു പതിവ്. സ്വപ്നയുടെ ഇടപാടുകളിൽ പങ്കില്ലെന്നാണ് അയ്യരുടെ മൊഴി. അതേസമയം സ്വപ്നയുമായി ശിവശങ്കർ 3 തവണ വിദേശയാത്ര നടത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. 2017 ഏപ്രിലാണ് ആദ്യമായി സ്വപ്നയും ഒന്നിച്ച് UAE യാത്ര ചെയ്തത്. അത് ശിവശങ്കർ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തു. 2018 ഏപ്രിലിൽ ശിവശങ്കർ ഒമാനിൽ പോയിരുന്നു. അവിടെ വെച്ചും സ്വപ്നയെ കാണുകയും ഒരുമിച്ചാണ് രണ്ടുപേരും നാട്ടിലേക്ക് എത്തിയത്. 2018 ഒക്ടോബറിൽ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് ശേഖരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ UAE സന്ദർശനത്തിനിടയിലും ഇരുവരും കണ്ടു. മാത്രമല്ല, ഇവിടുന്ന് രണ്ടുപേരും ഒരുമിച്ചാണ് UAE ഒരേ സമയം പോയതും. ഒരു ഹോട്ടലിലാണ് അവർ താമസിച്ചിരുന്നത്. കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സ്വപ്നയും ശിവശങ്കറും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന നിർണായക വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ എന്തുമായി ബന്ധപ്പെട്ടാണ് ഈ വിദേശയാത്രകൾ എന്ന് എൻഫോഴ്സ്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നില്ല. സ്വപ്നയുടെയും സരിത്തിന്റെയും റിമാൻഡ് കാലാവധി അവസാനിച്ചിരുന്നു. വീണ്ടും കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് കോടതിയിൽ ഹാജരാക്കിയത്.